നമസ്കാരം സെക്കൻഡ് സെമസ്റ്ററിലെ മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലെ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവിംഗ് സിസ്റ്റത്തിനെ അനുസരിച്ച് ഇൻസ്ട്രുമെന്റുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു ഒന്ന് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റും മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റും മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റുകളിൽ ഒന്നാമത്തേതാണ് പിഎംഎംസി ഇൻസ്ട്രുമെന്റ് അത് നമ്മൾ പഠിച്ചതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളാണ് ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം ഡൈനാമോ മീറ്റർ ടൈപ്പ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡിസി മോട്ടറിന്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് പിഎംഎംസിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളും അത് തന്നെയാണ് അതായത് ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് കണ്ടക്ടർ ചലിക്കുകയും അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് ഡിസി മോട്ടോർ പ്രിൻസിപ്പിൾ ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന് പിന്നെ ഇതിനകത്ത് പിഎംഎംസി ഇൻസ്ട്രുമെന്റും ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റും തമ്മിലുള്ള ഒരു ബന്ധം പിഎംഎംസി ഇൻസ്ട്രുമെന്റുകൾക്ക് പെർമനന്റ് മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഈ പെർമനന്റ് മാഗ്നറ്റിന് എന്നാൽ ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിനെ റീപ്ലേസ് ചെയ്ത് അവിടെ പെർമനന്റ് മാഗ്നറ്റ് വെച്ചാൽ നമുക്കതിനെ പിഎംഎംസി ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ പെർമനന്റ് മാഗ്നറ്റിനെ റീപ്ലേസ് ചെയ്ത് ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചാൽ അതിനെ നമുക്ക് ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളായിട്ട് ഉപയോഗിക്കാം ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് രണ്ട് കോയിലുകളാണ് കൺസ്ട്രക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് കോയിലുകളാണ് ഉള്ളത് ഒന്ന് ഫിക്സഡ് കോയിലും രണ്ട് മൂവിംഗ് കോയിലും ഒന്ന് ഫിക്സഡ് കോയിലും രണ്ട് മൂവിംഗ് കോയിലും പ്രധാനമായിട്ടും രണ്ട് പാർട്ടുകളാണുള്ളത് ഫിക്സഡ് കോയിൽ മൂവിംഗ് കോയിൽ ഈ ഫിക്സഡ് കോയിലിനെ രണ്ട് സെക്ഷൻ ആക്കിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫിക്സഡ് കോയിലിനെ രണ്ട് സെക്ഷനാക്കി അറേഞ്ച് ചെയ്ത് ഇതിനകത്തേക്ക് മൂവിംഗ് കോയിൽ വന്നിട്ട് ഏകദേശം ഇങ്ങനെയായിരിക്കും നമ്മളൊരു ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് അതായത് ഒരു രണ്ട് ഫിക്സഡ് കോയിൽ ഒരു ഫിക്സഡ് കോയിലിനെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനകത്തേക്ക് മൂവിംഗ് സിസ്റ്റം വർക്ക് ചെയ്യത്തക്ക രീതിയിൽ അവിടെ മൂവിംഗ് കോയിൽ ഉണ്ടാവും ഈ മൂവിംഗ് കോയിലിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് സ്പിൻഡിൽ ഉണ്ട് അതിനെ അറ്റാച്ച് ചെയ്ത് പോയിന്റർ ഉണ്ട് പിന്നെ ഇതിനകത്തേക്ക് ജുവൽ ബെയറിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് രണ്ട് ഫോസ്റ്റർ ബ്രോൺസിന്റെ സ്പ്രിംഗ് കൺട്രോൾ കൺട്രോളിംഗ് ഫോഴ്സിന് വേണ്ടി ഇത്രയുമാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലുമാണ് ഈ ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും തമ്മിലുള്ള ഇന്ററാക്ഷൻ മൂലമാണ് അവിടെ എന്തുണ്ടാവുന്നത് ഫോഴ്സ് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇന്ററാക്ഷൻ എബൌട്ട് എന്താണ് ഫിക്സഡ് കോയിൽ ആൻഡ് മൂവിംഗ് കോയിൽ ഫിക്സഡ് കോയിലിന്റെയും മൂവിംഗ് കോയിലിന്റെയും സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നത് മൂലം അവിടെ ഉണ്ടാകുന്ന എന്താണ് ആ ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഈ നീഡിലിനെ എന്ത് ചെയ്യുന്നത് ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നത് ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അപ്പൊ കൺസ്ട്രക്ഷനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു രണ്ട് ഒരു ഫിക്സഡ് കോയിലിനെ രണ്ട് സെക്ഷൻ ആക്കി വെച്ചിരിക്കുന്നു പിന്നെ ഒരു മൂവിംഗ് കോയിലുണ്ട് അപ്പൊ ഇനി അടുത്തതായിട്ട് ഈ ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും ക്യാരി ചെയ്യുന്ന കറണ്ട് എന്തിന് ആനുപാതികമാണ് ഫിക്സഡ് കോയിൽ ക്യാരി ചെയ്യുന്ന കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആൻഡ് മൂവിംഗ് കോയിൽ ക്യാരി ചെയ്യുന്ന കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഫിക്സഡ് കോയിൽ ക്യാരി ചെയ്യുന്ന കറണ്ട് കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാൽ മൂവിംഗ് കോയിൽ ക്യാരി ചെയ്യുന്ന കറണ്ട് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അവിടെ എന്തുണ്ടാക്കുന്നത് അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നത് ഈ കറണ്ടും ഈ വോൾട്ടേജും എന്താണ് ഫിക്സഡ് കോയിൽ ക്യാരി ചെയ്യുന്ന കറണ്ടും മൂവിംഗ് കോയിൽ ക്യാരി ചെയ്യുന്ന കറണ്ടും രണ്ടും എന്താണ് ഒന്നാമത്തത് കറണ്ടിന് ആനുപാതികമായിരിക്കും രണ്ടാമത്തത് വോൾട്ടേജിന് ആനുപാതികമായിരിക്കും ഇത് തമ്മിലുള്ള അനുപാതമാണ് എന്ത് ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ടോർക്ക് ഇത്രയുമാണ് ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ അപ്പോൾ ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിനകത്ത്
fixed coil and moving coil. Fixed coil and fixed coil and section at divide the moving coil which are moving coil spindle jewel bearing body attached Adina phosphor bonds in the spring controlling force on the construction. Pin is another working principle, current carrying conductor and uniform magnetic field in a condition summit order force experience. The deflecting torque and force and interaction between magnetic field about current and voltage like moving coil in a fixed coil in a voltage moment. This is the same thing. If you have a damping, you can use air friction, air core, air friction damping, spring control. If you have a this instrument is a voltmeter and a voltmeter. Advantages, this instrument can be used to both AC and DC. AC ilum DC ilum ore pole upayogikkan pattuna instrumentukal aanu dynamometer type instrumentukal. Adutathayittu, as this is an air core instrument, the hysteresis and eddy core loss, eddy current losses are eliminated. Adhaayathu air core instrument ayathu kondu thanne ivide endana air friction damping aanu. Ee air core ayathu kondu thanne hysteresisum eddy current moolamulla loss ivide illayirikkum. That this instrument has better accuracy. Matti instrument nigala abekshichu nokkuvaanengil idendana idu accuracy nalla better aayittulla accuracy aanu therunnathu. Adutha that when used as wattmeter, the scale is uniform. Wattmeter aayittu upayogikkunna samayathu dynamometer type instrument nigal endana uniform scale aanu therunnathu. Adutha that nammude disadvantage aanu parayunnathu. It is more expensive than PMMC and moving and instrument. നമുക്കറിയാം മൂവിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റുകൾ പി എം എം സി ഇൻസ്ട്രുമെന്റുകളെക്കാൾ ചീപ്പ് റേറ്റ് ആണ്. എന്നാൽ ഈ രണ്ട് ഇൻസ്ട്രുമെന്റുകളെക്കാൾ എക്സ്പെൻസീവ് ആണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അടുത്തതായിട്ട് വെൻ യൂസ്ഡ് ആസ് വോൾട്ട് മീറ്റർ ഓർ അമ്മീറ്റർ ദ സ്കെയിൽ വിൽ നോട്ട് ബി യൂണിഫോം. ഈ ഇൻസ്ട്രുമെന്റിനെ വാട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇത് യൂണിഫോം സ്കെയിൽ തരുന്നുള്ളൂ. എന്നാൽ വോൾട്ട് മീറ്ററും അമ്മീറ്ററും ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് സ്കെയിൽ നോൺ യൂണിഫോം ആണ്. It has low torque weight ratio as such as low sensitivity. The torque weight ratio nu parnal valare koravana adondu thanne endana sensitivity low aayirikkum. Adutathu sensitive for overloads and mechanical impact, hence careful handling is necessary. Idu
हैंडल वाले केयरफुल हैंडल इंस्ट्रुमेंट क्यों इन मेकानिकल इंपैक्ट ओवरलोड कम वाले केयरफुल हैंडल इंस्ट्रुमेंट इट कंस्यूम्स मोर पावर दैन पीएमएमसी मीटर पीएमएमसी मीटर अपेक्षित नोक इनपा पवर कंस्यूम वो इत्र क्यों डिअड्वाज अब अड्वाज एसी डीसी उपयोग वाट मीटर उपयोग यूनिफोम एयरकोड इंस्ट्रमेंट आये हिस्टरी रेडी कॉसस् एलिमेट आता डिअड्वाज पीएमएमसी मूविंग आने वे एक्सपेंसीव वोल्ट मीटर आमीटर उपयोग स्केल यूनिफोम केयरफुल हैंडल मोर पवर कंस्यूम इत्र क्यों डायनामो मीटर टाइप अड्वाज डिअड्वाज यूस वोल्ट मीटर अमीटर वाट मीटर नमक यूस इन पर क्यों मनसू विचार इनको नोट्स तरह एम डाउट।